ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മാജിക് വുമൻസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ ഞാൻ വൈറ്റ് കളറ് ഇനാമൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ വീടിൻ്റെ ജനലിലും ഗേറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെയിൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു പെയിൻറ്റ് നമുക്ക് ആക്രിലിക് പെയിൻറ്റിനേക്കാളും നല്ല ലാഭമാണ് നമുക്ക് ബോട്ടിലിനൊക്കെ യൂസ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും പിന്നെ പല കളേഴ്സായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിനെ പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആവും. അങ്ങനെ ഞാൻ ഈ ബോട്ടിൽ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഞാനൊരു രണ്ട് ബോട്ടിലും കൂടെ ഒന്നിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മൂന്ന് സൈസിലുള്ള മൂന്ന് ബോട്ടിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ഇനി ഇനാമൽ പെയിൻറ്റ് ഇല്ല, ആക്രിലിക് പെയിൻറ്റ് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ ആ ഒരു ബോട്ടിൽ രണ്ട് കോട്ട അടിച്ചിട്ടൊന്നിങ്ങനെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആക്രിലിക് പെയിൻറ്റിലെ ബ്ലൂ കളറും പിന്നെ അതുപോലെ വൈറ്റ് കളറുമാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു രണ്ട് കളറും കൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഞാനപ്പോൾ ആ രണ്ട് കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ലൈറ്റ് കളറല്ല, കുറച്ചൊന്നിങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു രണ്ട് കളർ മാത്രമേ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്. ഞാനപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കളേഴ്സായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ഒക്കെ വെച്ചിട്ട് ആ ഒരു ഡാർക്കിൻ്റെ നല്ലൊരു ടൈപ്പ് ഒരു ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനത് ഈ ഒരു ടൈപ്പ് ബ്ലൂ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ലൈറ്റ് ബ്ലൂ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ചൊരു ഡാർക്കായിട്ടുള്ള ഒന്നും അധികം ലൈറ്റും അല്ല ആ ഒരു രീതിയിലൊരു കളർ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ബ്ലൂ കളറിൻ്റെ രണ്ട് മൂന്ന് കളറ് വെറൈറ്റീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് കളറേ ഉള്ളൂ, കുറച്ചൊരു ഡാർക്കായിട്ടുള്ള ഈ നാവി ബ്ലൂ കളറും പിന്നെ നമ്മളെ കയ്യിലുള്ള ഒരു ലൈറ്റ് ബ്ലൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ബേസ് കോട്ടൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു ബോട്ടിലേക്ക് നമ്മൾ ഈ ഒരു പെയിൻറ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പോഞ്ചാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ടൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ബോട്ടിലിൽ മുഴുവനായിട്ട് ഈ ഒരു കളർ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ബോട്ടിലിൻ്റെ ആ ഒരു താഴെ ഭാഗത്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പായിട്ട് ഒരു കാൽ ഭാഗം നമ്മളൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ ബോട്ടിലൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. എന്നിട്ട് നമുക്കിതിന് സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇനി അതുപോലെ തന്നെ ഞാൻ നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി രണ്ട് ബോട്ടിൽസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലും ഇതുപോലെ തന്നെ ഒരു താഴെ ഭാഗത്ത് ഇങ്ങനെ കാൽ ഭാഗത്തോളം ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ മൂന്ന് ബോട്ടിൽസിലും ഇങ്ങനെ ഫസ്റ്റ് കോട്ട് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ ശേഷം നമ്മൾ ഈ ഒരു ബ്ലൂ കളർ തന്നെ വെച്ചിട്ട് ഇങ്ങനെ സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് കോട്ട് അടിക്കുന്ന സമയത്ത് തന്നെ നല്ല തിക്കായിട്ടാണ് നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് കോട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഈ മൂന്ന് ബോട്ടിലൊന്നും ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഈ ഒരു ബ്ലൂ കളറായിട്ടൊന്നും ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പെയിൻറ്റ് ബാക്കിയുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ആ ഒരു വൈറ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ ഒരു പെയിൻറ്റ് നിങ്ങളത് കഴിഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ആ ഒരു ബ്ലൂ കളറും പിന്നെ കുറച്ച് അധികം ആ ഒരു വൈറ്റ് കളറും കൂടി എടുത്തിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കളർ ഉണ്ടല്ലോ, നമ്മൾ താഴെ ഭാഗത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ അങ്ങനെ കളറ് കുറവുള്ള രീതിയിൽ അത്ര ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ വൈറ്റ് ആഡ് ചെയ്തിട്ടൊന്നിങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മളൊരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ മേലെ ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കാൽ ഭാഗത്തോളം നമ്മൾ ഈ ഒരു ലൈറ്റ് ബ്ലൂ വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ബോട്ടിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ബോട്ടിലേക്കും ഈ ഒരു സെയിം കളർ തന്നെ വെച്ചിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും നമുക്കിതിങ്ങനെ സെക്കൻഡ് കോട്ട് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ തിക്കായിട്ട് വേണ്ട ആവശ്യമൊന്നുമില്ല, ലൈറ്റ് ഷെയ്ഡായിട്ട് മതി. അങ്ങനെ ഞാൻ മൂന്ന് ബോട്ടിൽ ഇതുപോലെ ഇങ്ങനെ രണ്ട് പാച്ചസ് ആയിട്ട് ഇങ്ങനെ ഡാർക്ക് ബ്ലൂ കുറച്ചും കൂടെ ലൈറ്റ് ബ്ലൂ അങ്ങനെ ആക്കി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആ ഒരു ബ്ലൂയിലേക്ക് വൈറ്റ് കളർ പെയിൻറ്റ് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ബോട്ടിലിൻ്റെ മേലെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര ലൈറ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ലൈറ്റ് ഷെയ്ഡായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു വൈറ്റിലേക്ക് ഇങ്ങനെ മെർജ് ചെയ്തിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ആ മൂന്ന് ബോട്ടിലേക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ മൂന്നാമത് പെയിൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പായിട്ട് ഇങ്ങനെ ലൈന് കിട്ടുന്ന പോലെ ചെയ്യരുത്, ഇങ്ങനെ ചെറുതായിട്ട് ആ ഒരു വൈറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഡാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഞാൻ മൂന്ന് ബോട്ടിൽ ഇതുപോലെ മൂന്ന് കളേഴ്സായിട്ടൊന്നിങ്ങനെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ.
ഇപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. നല്ലൊരു മൂന്ന് കളറൊക്കെ ആയി വന്നിട്ട്, ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡൊക്കെ ആയി വന്നിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ആ ഒരു മേലത്തെ ഒരു കളർ ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ വന്നിട്ടില്ല. എന്നാലും ഒരുപാട് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ പിന്നെ ആ ഒരു വൈറ്റ് കളർ കാണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് മാത്രം ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു താഴെ ഭാഗത്ത് ചെയ്ത് തന്നെ കുറച്ച് ഇങ്ങനെ ഒരു വീതി കൂടിപ്പോയി. കാരണം ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ ടച്ച് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ വീതി കൂടിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് കളേഴ്സായിട്ടൊന്നും ഇങ്ങനെ ചെയ്യാൻ അധികം സ്പേസ് ഇല്ലാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ട് മേലെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ താഴെ ഭാഗം കുറച്ചൊരു വീതി കുറഞ്ഞിട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ്, പിന്നെ അതിനേക്കാൾ ലൈറ്റ് ഷെയ്ഡ്, അങ്ങനെ ഒരു നാല് കളേഴ്സൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽസൊക്കെ നമ്മൾ ഒരു ബോട്ടിൽ വെക്കുന്നതിനേക്കാളും രണ്ട് മൂന്ന് സൈസിലുള്ള ബോട്ടിൽസ് ഇങ്ങനെ ഒരുമിച്ച് വെക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ നല്ല ഒരു ട്രീ പോലെയും ഡിസൈനൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം ആട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു പാച്ചസ് ആയിട്ട് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഞാനിത് പിൻട്രസ്റ്റിൽ കണ്ടിട്ടൊന്നും ഇങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ആ ഒരു താഴെ ഭാഗത്ത് നല്ലൊരു ഡാർക്ക് കളറാണ്. അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചിങ്ങനെ ബ്ലാക്ക് കളറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കിയിട്ട്, പക്ഷേ അത്രക്കൊരു ഭംഗിയുള്ള ഒരു കളർ കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഈ ഒരു കളർ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മൾ ആ പെയിൻ്റ് ഒന്നും ഇങ്ങനെ ഇളകി പോവില്ല, നല്ലൊരു ഗ്ലൈസിംഗ് ഒക്കെ കിട്ടും ചെയ്യും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഹോം ഡെക്കറൊക്കെ ആയിട്ട് വെക്കാം. ഇതുപോലെ ഇങ്ങനെ മൂന്ന് സൈസിലുള്ളത് വെക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ചെറിയ ബോട്ടിൽസിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ ഒരു ബ്ലൂ കളറ് മാത്രം, ബ്ലൂവും വൈറ്റും മാത്രം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളതും. ഇതുപോലെ നമുക്ക് വേറെ ഏതെങ്കിലും കളേഴ്സൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു ഈസി പീസി ആയിട്ടുള്ള ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. നമ്മളെ ചാനലിൽ ആദ്യമായിട്ടാണ് ആരെയും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ല പിക്ചേഴ്സൊക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.